വിനോദ മേഖലയിൽ ഇളവുകൾ പ്രഖ്യാപിച്ചതിന് മുഖ്യമന്ത്രി പിണറായി വിജയന് നന്ദി പറഞ്ഞ് മോഹൻലാൽ എത്തിയിരിക്കുകയാണ്. മലയാള സിനിമയ്ക്ക് ഊർജ്ജം പകരുന്ന ഇളവുകൾ പ്രഖ്യാപിച്ച ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് സ്നേഹാദരങ്ങൾ എന്നാണ് മോഹൻലാൽ പറഞ്ഞത്. തിയേറ്ററുകൾ തുറക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ചർച്ചയിൽ വിനോദ മേഖലയ്ക്ക് ഇളവ് പ്രഖ്യാപിച്ചതോടെ തിയേറ്ററുകൾ തുറന്നേക്കും. പിണറായി വിജയന് ഒപ്പമുള്ള ഫോട്ടോയും മോഹൻലാൽ ഷെയർ ചെയ്തിട്ടുണ്ട്. പൊങ്കൽ റിലീസായിട്ട് തമിഴ്നാട്ടിൽ 13 മാസ്റ്റർ റിലീസ് ചെയ്യുന്നുണ്ട്. വിനോദ നികുതി 31 വരെ ഒഴിവാക്കിയും തിയേറ്ററുകൾ തുറക്കാത്ത കാലത്തെ വൈദ്യുതി നിരക്കിൽ ഫിക്സഡ് ചാർജ് പകുതിയാക്കി കുറയ്ക്കുകയുമാണ് ചെയ്തത്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാനുള്ള പണം തവണയായി കൊടുത്താൽ മതിയെന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. 10 മാസത്തിലേറെയായി അടഞ്ഞുകിടക്കുന്ന കേരളത്തിലെ തിയേറ്ററുകൾ തുറക്കാമെന്ന് പുതുവത്സര ദിനത്തിലാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഈ മാസം 5 മുതൽ തിയേറ്ററുകൾക്ക് പ്രവർത്തിക്കാമെന്നായിരുന്നു മുഖ്യമന്ത്രി അറിയിച്ചത്. എന്നാൽ പകുതി സീറ്റുകളുമായി പ്രദർശനം നടത്തുന്നത് തങ്ങൾക്ക് നഷ്ടമാണെന്നും വൈദ്യുതി ഫിക്സഡ് ചാർജ് വിനോദ നികുതി എന്നിവയിൽ ഇളവ് അനുവദിക്കുമോ എന്നറിഞ്ഞിട്ടേ തീരുമാനം എടുക്കൂ എന്നും പി ഒ കെട്ടു പിന്നാലെ പ്രതികരണം അറിയിച്ചിരുന്നു. തങ്ങളുടെ അംഗീകാരങ്ങൾ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ തിയേറ്ററുകൾ തുറക്കാനാവില്ലെന്ന് ഫിലിം ചേംബറും അറിയിച്ചിരുന്നു. വിനോദ നികുതി ഒഴിവാക്കണമെന്നും പ്രദർശന സമയത്ത് മാറ്റം അനുവദിക്കണമെന്നുമായിരുന്നു സംഘടനയുടെ ആവശ്യം. 50% പ്രവേശനം അനുവദിച്ചുകൊണ്ട് തിയേറ്റർ തുറന്നാൽ സാധ്യമല്ലെന്നും ചേംബർ അറിയിച്ചിരുന്നു. തിയേറ്ററുകൾക്ക് ഉറപ്പ് നൽകിയിരിക്കുന്ന ഇളവുകൾ നൽകാത്തതിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു ഫിലിം ചേംബർ. എന്തായാലും ഇപ്പോൾ സിനിമാ സംഘടനകൾ മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് തിയേറ്ററുകൾ തുറക്കാനുള്ള സാഹചര്യം വന്നിരിക്കുകയാണ്. നിരവധി താരങ്ങളാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ തീരുമാനത്തിൽ കൈയടിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയത്. മോഹൻലാലും പൃഥ്വിരാജും അങ്ങനെ നീളുന്ന വലിയൊരു താരനിര തന്നെ നന്ദി അറിയിച്ചു. ഇതിനുശേഷം കേരളത്തിലെ തിയേറ്ററുകളിൽ മാസ്റ്ററിന്റെ ടിക്കറ്റ് ബുക്കിംഗുകൾ തുടങ്ങിയും കഴിഞ്ഞു. അതിന്റെ ലിസ്റ്റുകളൊക്കെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.